ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങി പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ പ്രഥമ വനിതയാകാൻ അസീഫ ഭൂട്ടോ സർദാരി. ആരാണ് അസീഫ ഭൂട്ടോ സർദാരി? പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെയും രാജ്യത്തിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോയുടെയും ഇളയ മകളാണ് അസീഫ ഭൂട്ടോ സർദാരി. പോളിയോ നിർമാർജ്ജനത്തിൽ പ്രവർത്തിക്കുകയും സഹോദരൻ ബിനാവലിന് വേണ്ടി പ്രചാരണം നടത്തുകയും പിതാവിനൊപ്പം പലപ്പോഴും കാണുകയും ചെയ്ത ഈ 31-കാരിയെ പ്രഥമ വനിതയായി തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ എന്താണ് ഇതിന്റെ മാനദണ്ഡം? പാകിസ്ഥാന്റെ വിവാദ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പിന്നിലാണ്. അതിന്റെ പുതിയ നേതൃത്വം രൂപപ്പെടുകയാണ്. ആസിഫ് അലി സർദാരിയാണ് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റ്. ഞായറാഴ്ചയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. തന്റെ രണ്ടാം ഭരണകാലത്ത് സർദാരി ഒരു പുതിയ മാതൃക സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പാരമ്പര്യം ലംഘിച്ച് അദ്ദേഹം തന്റെ മകൾ അസീഫ ഭൂട്ടോ സർദാരിയെ പ്രഥമ വനിതയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രസിഡന്റിന്റെ ഭാര്യയാണ് സാധാരണയായി ഈ റോള് ഏറ്റെടുക്കുന്നത്. എന്നിരുന്നാലും പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു മകൾ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അസിഫയുടെ ഉയർച്ചയെക്കുറിച്ചും പ്രഥമ വനിത എന്ന നിലയിൽ അവളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നും പരിശോധിക്കുകയാണ്. എന്തുകൊണ്ടാണ് സർദാരി തന്റെ മകളെ പ്രഥമ വനിതയായി തിരഞ്ഞെടുത്തത്? പാകിസ്ഥാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ബേനസിർ ഭൂട്ടോയുടെ 31 വയസ്സുള്ള ഇളയ മകളും 2 തവണ രാജ്യത്തിന്റെ പ്രസിഡന്റായ സർദാരിയുമാണ് അസീഫ. 2007 ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ ഭൂട്ടോ കൊല്ലപ്പെട്ടു. അതിനാൽ 2008-നും 2013-നും ഇടയിൽ സർദാരി ആദ്യമായി പ്രസിഡന്റായിരുന്ന കാലത്ത് പ്രഥമ വനിതയുടെ സ്ഥാനം ഒഴിഞ്ഞുകിടന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു മാധ്യമത്തിന്റെ റിപ്പോർട്ട് പ്രകാരം സർദാരി തന്റെ മകളെ പുതിയ പ്രഥമ വനിതയാക്കും. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അസീഫയെ തലക്കെട്ടോടെ പരാമർശിക്കാൻ തുടങ്ങി. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും ഉണ്ടായിട്ടില്ല. ആരാണ് അസീഫ ഭൂട്ടോ സർദാരി? ഭൂട്ടോ സർദാരിയുടെ 3 അവകാശികളിൽ ഇളയവളാണ് അസീഫ. അമ്മ ബേനസിർ ഭൂട്ടോ ആരംഭിച്ച ഒരു ഡ്രൈവിൽ പോളിയോ വാക്സിൻ സ്വീകരിച്ച പാകിസ്ഥാനിലെ ആദ്യത്തെ കുട്ടിയായിരുന്നു അവൾ. തുടർന്ന് പോളിയോ നിർമാർജ്ജനത്തിനായി പ്രവർത്തിച്ച അസീഫ പോളിയോ വിമുക്ത പാകിസ്ഥാന്റെ അംബാസിഡറായി. അവൾ രോഗത്തിനെതിരെ പോരാടാൻ ക്യാമ്പയിനുകൾ നടത്തി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കാണുകയും ബാധിത കുടുംബങ്ങളെ സന്ദർശിക്കുകയും ചെയ്തു. ഇത് പൊതുജനങ്ങളിൽ സ്വാധീനം ചെലുത്തി. ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പൊതുജന ആരോഗ്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. 2012 ബർമിംഗ്ഹാമിൽ നോബേൽ ജേതാവായ മലാല യൂസഫ് സായിയെ കാണാൻ പിതാവിനൊപ്പം എത്തിയപ്പോഴാണ് അസീഫ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെയാണ് അന്ന് 15 വയസ്സ് മാത്രം പ്രായമുള്ള സ്കൂൾ വിദ്യാർത്ഥിനി തലയ്ക്ക് വെടിയേറ്റ ചികിത്സയിൽ കഴിയുന്നത്. താലിബാനാൽ സർദാരിയും അന്നത്തെ 19-കാരിയായ അസീഫയും മലാലയുടെ കുടുംബത്തെയും അവളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെയും കണ്ടിരുന്നു. താമസിയാതെ അവൾ കൂടുതൽ തലക്കെട്ടുകൾ പിടിച്ചെടുക്കും. 21-ാം വയസ്സിൽ ഓക്സ്ഫോർഡ് യൂണിയനെ അഭിസംബോധന ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പാകിസ്ഥാൻകാരിയായിരുന്നു അവർ. വർഷങ്ങൾക്ക് ശേഷം അസീഫ തന്റെ രാഷ്ട്രീയ അരങ്ങേറ്റം നടത്തുമെങ്കിലും 2015 മുതൽ പാകിസ്ഥാനിൽ അവർക്ക് ആരാധനാ പേജുകൾ സമർപ്പിച്ചിട്ടുണ്ട്. പ്രഥമ വനിതയായി അവളുടെ സാധ്യതയുള്ള നിയമനം അവളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ ഫോളോവേഴ്സിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നാലും പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഒരു റോളിനെ തയ്യാറെടുക്കുകയാണ് യുവ വംശജർ. ഇതിനു മുൻപ് പെൺമക്കൾ പ്രഥമ വനിതയായ ചരിത്രമുണ്ടോ? പാകിസ്ഥാനിലില്ല. US പ്രസിഡന്റ് തോമസ് ജെഫേഴ്സന്റെ മകൾ മാർത്ത ജെഫേഴ്സൺ റാൻഡോൾഫ് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അഭിനയ പ്രഥമ വനിതയായി സേവനമനുഷ്ഠിച്ചു. മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് ആൻഡ്രൂ ജാക്സന്റെ മരുമകളും അദ്ദേഹത്തിന്റെ അഭിനയ പ്രഥമ വനിതയായി സേവനമനുഷ്ഠിച്ചു.